ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും എത്ര ദരിദ്ര പാമരന്മാരാണെങ്കിലും ശരി, വൃത്തിയുടെയും ശുദ്ധിയുടെയും ഒക്കെ കാര്യത്തിൽ, ആരോഗ്യ പരിപാലനം, ശുചിത്വം, സാക്ഷരത, ഇതിലൊക്കെ മലയാളികൾ എപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അഭിമാനം തന്നെയാണ്. ഏത് രാജ്യക്കാരേക്കാൾ നമുക്ക് നമ്മളെ കാഴ്ചയിൽ തന്നെ ഒരു വൃത്തിയും അതുപോലെ അഭിമാനബോധവും ഇതൊക്കെ തന്നെയാണ് പുറത്തുള്ള ആളുകൾ തന്നെ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഉത്തരേന്ത്യക്കാരെയും തമിഴന്മാരെയും ഒക്കെ വേറെ ഒരു ആംഗിളിലൂടെയാണ് കാണുന്നത്. കുളിക്കാത്ത ആളുകൾ, അവർക്ക് വൃത്തിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ മലയാളികൾ ഒരിക്കലും മടിക്കാറില്ല. നമുക്ക് മലയാളികൾക്ക് അവരുടെ അഭിമാന ബോധത്തിൻ്റെ തലയ്ക്ക് അടിയേറ്റ ഒരു സംഭവം കൂടിയാണ്. മുമ്പൊക്കെ നമ്മുടെ വീഡിയോകളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളത് പോലെ ഉസ്താദുമാരുടെ ഹലാൽ തുപ്പലിനെ കുറിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ ഓരോ പള്ളികളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നു. ബിരിയാണിയിൽ, അതുപോലെ നെയ്ച്ചോറിൽ, ബീഫ് കറിയിൽ, പിന്നെ സംസം വെള്ളത്തിൽ ഈത്തപ്പഴം വായിക്കകത്ത് ഇട്ടിട്ട് തുപ്പി എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം കാണുന്നു. തുപ്പലിനകത്ത് ബർക്കത്തുണ്ടെന്നും പ്രവാചകൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറയുന്ന സലഫിമാരൊക്കെ ഇറങ്ങിയിരിക്കുന്ന കാലം കൂടിയാണിത്. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഉള്ളാളത്തെ ഒരു പള്ളിയിൽ സമൂഹ സദ്യക്കുണ്ടാക്കിയ നെയ്ച്ചോറിലും ഇറച്ചക്കറിയിലും ഒക്കെ ഉസ്താദ് തുപ്പി ഹലാലാക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള എതിർപ്പുകളും ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അത് മന്ത്രി ചൂതിയതാണെന്നും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എന്നും ഒക്കെ പല കോണുകളിൽ നിന്നും, വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണ കോണുകളിൽ നിന്നും വ്യാഖ്യാനങ്ങൾ വന്നു, ന്യായീകരണങ്ങൾ വന്നു. അങ്ങനെയാണ് പ്രമുഖനായിട്ടുള്ള ഉസ്താദ് തന്നെ സത്യം പുറത്തു വന്നു. ഉമിനീര് കൂട്ടി തുപ്പുന്നതിൽ തെറ്റില്ല, ഖുർആൻ മുഹമ്മദിന്റെ ബീം ഇത് അനുവദിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഖുർആനിൽ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഹദീസുകൾ കൊണ്ട് ഇത് പ്രബലമായതാണ്. പ്രവാചകന്റെ അങ്ങനെ തുപ്പലിലൂടെ ബർക്കത്തുകൾ എടുത്തിട്ടുണ്ട് പ്രവാചകന്റെ അനുയായികൾ. അങ്ങനെ തീവ്ര സ്വഭാവമുള്ള ഉസ്താദുമാർ തന്നെ അത് വെളിപ്പെടുത്തി. സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5-ാമത്തെ വോളിയം ബുക്ക് നമ്പർ 59, ഹദീസ് നമ്പർ 428, ഇതിനകത്ത് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്. ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണത്. ഞാനും പ്രവാചകനും വീട്ടിലേക്ക് വന്നു. ജനക്കൂട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടപ്പോൾ ഭാര്യ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവള് അപ്പത്തിനായിട്ട് കുഴച്ച മാവ് പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അതിലേക്ക് തുപ്പിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ സ്ഥാപിച്ചു. പിന്നീട് ഇറച്ചിക്കറി ഉണ്ടാക്കി വെച്ചിരുന്ന മൺകലത്തിലും അദ്ദേഹം തുപ്പിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം സ്ഥാപിച്ചു. ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉസ്താദുമാരും മുസ്ലിയാക്കന്മാരും ഒക്കെ ഭക്ഷണത്തിന് തുപ്പാൻ തുടങ്ങുന്നത്. കാരണം അത് തുപ്പിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുമുണ്ടെങ്കിലും എത്ര കഴിച്ചാലും തീരാത്ര രൂപത്തിൽ അതിനകത്ത് അനുഗ്രഹം ഉണ്ടാകുമെന്ന് വർദ്ധിക്കും. ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസം. കേരളത്തിൽ നേരത്തെ മുമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഈ ഹലാൽ ഭക്ഷണത്തെ കുറിച്ചിട്ടൊന്നും, അതൊന്നും സജീവമായിരുന്നില്ല. അതുപോലെ കോഴിക്കടകളിലും ഇറച്ചിക്കടകളിലും ഒക്കെ മാത്രമാണ് നമ്മൾ ഹലാൽ ബോർഡുകൾ കണ്ടിട്ടുള്ളത് തന്നെ. മതതീവ്രവാദികൾക്ക് പ്രാമുഖ്യം വന്നതോടുകൂടി, മതതീവ്രവാദ സംഘടനകളുടെ ആധിക്യം വർദ്ധിച്ചതോടുകൂടി ഹോട്ടലുകളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ ഹലാൽ ഭക്ഷണം വ്യാപകമായി കാണപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു. ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് വെറുപ്പും അറപ്പും മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്നത് ഇത് കേൾക്കുമ്പോൾ. ഇത്തരം ഹോട്ടലുകളിൽ നിന്നും ഇവരുടെ ചടങ്ങുകളിൽ നിന്നും എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന ചിന്ത പോലും മലയാളിക്കുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു. ഒരു മുടി കിടന്നാലേ, എന്തെങ്കിലും ഒരു വേസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഒന്നുമല്ല, പാത്രം വൃത്തിയില്ലാതെ കിട്ടിയാൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ ഈ വിഷയം ചർച്ചയായി മാറി. ആ സമയത്താണ് സി കെ അബ്ദുൽ നിസാം എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്, അയാൾ ഒരു വലിയ ന്യായീകരണവുമായിട്ട് എത്തി. ഉസ്താദ് ബിരിയാണിയിൽ തുപ്പുമല്ല മന്ത്രി ചൂതുകയാണ് ചെയ്തത്, പുറത്തേക്ക് ഉമിനീര് തീർപ്പിക്കുന്നത് സാധാരണയാണ്, മലയാളത്തിന് ഇതിനെ തുപ്പലെന്നാണ് പറയുന്നത്. പക്ഷെ ആ ന്യായീകരണ തൊഴിലാളി ഇതിന്റെ ശാസ്ത്രീയ വശവും ഒക്കെ പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നത്. എല്ലാവരും ഇപ്പോൾ ശാസ്ത്രീയതയോടുകൂടിയാണല്ലോ മുന്നോട്ട് വരുന്നത്. അതിലടങ്ങിയ എൻസൈക്ലോമുകൾ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണെന്നും, അതുപോലെ പ്രായമായവരുടെ ഉമിനീരടങ്ങിയ എൻസൈക്ലോമുകൾ താരതമ്യേന വീര്യം കൂടിയതും കുറഞ്ഞ ബാക്ടീരിയകളെ കൊല്ലാൻ ശേഷിയുള്ളതുമാണ്. ഇതൊക്കെ ചിട്ടയായി ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ വലിയ രൂപത്തിൽ പ്രഹരമേൽപ്പിക്കുന്ന വസ്തുതകളായിരുന്നു ഇവർ പറഞ്ഞതെല്ലാം. ഉസ്താദിനെ പോലുള്ള ആളുകളുടെ ഉമിനീരിലെ വിശേഷിപ്പിക്കപ്പെട്ട എൻസൈക്ലോമുകൾ ഉണ്ടെന്നും, അതുകൊണ്ട് അത് ബാക്ടീരിയയിലെ ബിരിയാണിയിലെ ഭക്ഷണത്തിലെ ഒക്കെ ബാക്ടീരിയയെ നശിപ്പിക്കും, മറ്റുള്ളവരുടെ വയറ്റിൽ അത് എത്തുന്നതോടുകൂടി അവരുടെ വയറ്റിലെ ബാക്ടീരിയ നശിപ്പിക്കും, തന്നെയുമല്ല ഉമിനീര് ബിരിയാണിയിൽ ചേരുമ്പോഴുള്ള രാസപ്രവർത്തനം കാരണം കോഴിയിറച്ചിയിൽ അടങ്ങിയിട്ടുള്ള മനുഷ്യന് അപകടകരമായിട്ടുള്ള ഹോർമോണുകളുടെ വീര്യം കുറയും. ഇതൊക്കെയാണ് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ഇതിനെ വിശദീകരിച്ച് തെളിയിച്ചത്.
ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് ഒരു എളുപ്പമില്ലല്ലോ. മുമ്പൊരിക്കൽ നമ്മുടെ ഒരു യുക്തിവാദി നേതാവുണ്ട്, ഒരു ക്രിസ്ത്യാന, ടോമി സെബാസ്റ്റ്യൻ. അയാൾ പല്ലിയെക്കുറിച്ച് ചുമ്മാ ട്രോളി ഒരു പോസ്റ്റ് കഴിച്ചത്, അതൊരു ഉസ്താദ് കൊണ്ടുപിടിച്ചത്, ആ പല്ലി അതുകൊണ്ടാണ് പ്രവാചകർ കൊല്ലാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഒരു വാലം തുമ്പോന്നും വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞത് കേട്ടാൽ ഉടനെ തന്നെ വീഡിയോയുമായിട്ട് വരുന്ന ടീമാണ് ഇവർ. പൊതുവഴിയിൽ പോലും തുപ്പുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതിന് പിഴ ചുമത്തുന്ന രാജ്യങ്ങൾ വരെയുണ്ട്. അതൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഭക്ഷണത്തിൽ ഈ രൂപത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ചേർക്കുന്നത് എന്ന് ചിന്തിക്കണം. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ സംസ്കാരങ്ങളുടെ വൃത്തിഹീനമായ ചര്യകൾ ശാസ്ത്രബോധത്തെ പോലും കോർത്തിണക്കിക്കൊണ്ട് ഇവർ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അപകർഷതാബോധമുണ്ടാകുന്നു. ഒരു നീചമായ ഇത്ര ഇങ്ങനെ ഒരു മതമാണോ, ഇതിങ്ങനത്തെ വിശ്വാസമാണോ എന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു മതത്തിനെന്നല്ല, മനുഷ്യന്മാർക്ക് ഭൂഷണമായിട്ടുള്ള ഒരു രീതിയാണോ ഇത്? ഒരു വിഭാഗം ഉസ്താദുമാർ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. വിദ്യാസമ്പന്നരായ മുസ്ലിം യുവതികളും യുവാക്കന്മാരും ഒക്കെ ഈ അശ്ലീലമായ രീതിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായതോടുകൂടി അവരൊന്ന് കേട്ടത്. ഈ രൂപത്തിൽ സജീവമായി പല ആളുകളും ഒരുപാട് പോസ്റ്റുകൾ എഴുതി, ചർച്ച ചെയ്ത്, വീഡിയോകളിട്ട് ഒക്കെ ഈ വിഷയത്തെ പ്രതിരോധിച്ചു. അങ്ങനെ നമ്മുടെയൊക്കെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്രവമാണ് തുപ്പല്, സലൈവ എന്നൊക്കെ പറയും. അശ്രദ്ധമായിട്ട് അവിടെ എവിടെയൊക്കെ തുപ്പുമ്പോഴും സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഊതുമ്പോഴും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് തെറിക്കുന്ന തുപ്പൽ കണികകൾ വഴി ഒരുപാട് രോഗങ്ങൾ പടരും. ഇപ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മളോട് മാസ്ക് ഇടാൻ പറഞ്ഞ എന്തിനാ? നമ്മുടെ ശ്വാസം മറ്റൊരാൾ കേൾക്കരുത്, നമ്മൾ അവിടെ എവിടെ ഒന്നും തുപ്പരുത്. പല ഇത്തരത്തിലുള്ള പല കാരണങ്ങളും മരണത്തിന് വരെ കാരണമാണ്. ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും ഊതരുത്, തുപ്പരുത്, എത്രത്തോളം സീരിയസ് ആക്കും അത്തരം വസ്തുതകൾ എന്ന ബോധം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. സന്ദർഭത്തിനനുസരിച്ച് വേണ്ടതുപോലെ കൈകാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാം മലയാളികൾ അതിനൊക്കെ പ്രാപ്തരാണ്. ഇനി ഭക്ഷണത്തിലൊക്കെ തുപ്പാൻ തോന്നുന്നതിന് പകരം ശരീരത്തിലെ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാലിന്യമാണത്. പുറത്തു കളയേണ്ട സാധനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കല്ല ഇടേണ്ടത്. അങ്ങനെ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചപ്പോഴേക്ക് ഭയങ്കരമായി നമുക്ക് സൈബർ അറ്റാക്കിംഗ് ഉണ്ടായി. ഇനി സ്ത്രീകളാണ് അത്തരം വിഷയങ്ങൾ പറയുന്നതെങ്കിൽ പറയാനുമില്ല. ശാസ്ത്രബോധമോ സാമൂഹിക ബോധമോ തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ലാത്ത ഈ വിഭാഗം വന്നിട്ട് ഭയങ്കരമായിട്ടങ്ങൾ പറയും. എന്നിട്ട് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻ്റ് ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകരുതെന്ന് ഉസ്താദുമാർ പറഞ്ഞത് ശരിയാ? ഉസ്താദുമാരുടെ വാക്കിന് വില കൽപ്പിക്കാതെ ഇവിടുമാർക്കൊക്കെ സ്ത്രീ വിദ്യാഭ്യാസം നൽകിയതാണ് ഈ കുഴപ്പമായത്. കാരണം അവർക്ക് പൊതുബോധമുണ്ടായി, അവർക്ക് പൗരബോധമുണ്ടായി, രാജ്യസ്നേഹമുണ്ടായി, സഹജീവികളോട് സമഭാവനയുണ്ടായി. അതുകൊണ്ട് ഏത് തെറ്റിനെയും തെറ്റേ എന്ന് ഉറക്കെ പറയാൻ അവർ പര്യാപ്തരായി. അതിനുള്ള ബോൾഡ്നെസ് അവർ നേടിയെടുത്തു. സമൂഹത്തെ ഉദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം മ്ലേച്ഛതകളെ തുറന്നു കാണിക്കാൻ അവരെ ധൈര്യസമേതം മുന്നോട്ട് വന്നു. മന്ത്രി ചൂതുമ്പോൾ അണുക്കളല്ല, അണുക്കളെ നശിപ്പിക്കുന്ന ആൻറ്റി വൈറസ് ആണ് പുറത്തു വരുന്നതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മെഡിക്കൽ സയൻസിന് മുകളിലാണ് കാന്തപുരം അടക്കമുള്ള എല്ലാ ഉസ്താദുമാരുടെയും സ്ഥാനം മുസ്ലിം സമുദായം കൽപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയതാണ് കുഴപ്പമെന്നായിരുന്നു അവന്മാരൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, അന്നത്തെ കാലഘട്ടമല്ല. പ്രവാചകൻ ആ കാലഘട്ടത്തിലാണ് പഠിപ്പിച്ചത്, ലാ തഖ്തുബൂഹുന്നൽ കിതാബത്ത്, സ്ത്രീകളെ നിങ്ങൾ എടുത്ത് പഠിപ്പിക്കരുത്. വലാ തുഅല്ലിമുഹുന്നൽ കിതാബത്ത്, അവരെ നിങ്ങൾ എടുത്ത് പഠിപ്പിക്കണ്ട. വഅല്ലിമുഹുന്നൽ ഹയാത്ത്, അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചോ. വലാ തുസ്കിനുഹുന്നൽ ഖുസൂറ, യോ വാർക്ക വീട്ടിന് മുമ്പിലൊന്നും പെണ്ണുങ്ങളെ നിർത്തല്ലേ, അപ്പുറത്തെ പുറത്തുള്ളവരെയൊക്കെ കണ്ടാൽ അവർ അടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ആ കാലഘട്ടത്തിലാണ്. ഇന്ന് ശാസ്ത്രവിരുദ്ധവും സദാചാര വിരുദ്ധവും സാമൂഹിക വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള ഇത്തരം രീതികളുമായിട്ട് മതപണ്ഡിതന്മാർ രംഗത്ത് വരുമ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ അഭ്യസ്തവിദ്യരായ ആളുകൾ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി വരുന്നത് ഒരു നല്ല ലക്ഷണമാണ്. നമ്മൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊക്കെ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് കുറവല്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താലിബാനികൾ പോലും ലജ്ജിക്കുന്ന രൂപത്തിലാണ് ഇവരുടെ പോക്ക്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും നൽകരുത് എന്ന നിഗമനത്തിൽ ഇവർ എത്തിച്ചേരുവാണ്. 100 കണക്കിന് സംഘടനകൾ, 100 കണക്കിന് പുരോഗമന ചിന്താഗതിക്കാർ മതത്തെ നവീകരിക്കാൻ, സാമുദായിക ഐക്യം, സാമുദായിക സംസ്കരണം, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ ജനങ്ങളുടെ മധ്യത്തിൽ ഇരുന്നിട്ട് പബ്ലിക്കിൽ ഒരുപാട് മൈക്കുകളുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ക്ലാസ്സിലും പാത്രത്തിലും ഒക്കെ തുപ്പി പ്രസാദം നൽകുന്ന കാന്തപുരം ഉസ്താദന്മാർ. ഇവരൊക്കെ എന്തുവാ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? നബിയുടെ മുടിയാണെന്നും പറഞ്ഞ്, 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു മുടിയാണെന്നും പറഞ്ഞ് ഇതാ കൊണ്ടുവന്നിട്ട് എന്തുവാണെന്ന് ആർക്കറിയാം? നബി എന്താ മുടി മാത്രം ഇവിടെ ബാക്കി വെച്ചിട്ടാണ് 1400 കൊല്ലത്തിന് മുമ്പ് മരിച്ചു പോയത്? ഇതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാർ എന്തിനേറെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പറയുന്നവർക്കെതിരെ കേസ് ഇടുകയല്ലാതെ. ഇപ്പം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട്
ഇവിടെ കൊണ്ടുവന്ന് തുപ്പിയും തൂറിയും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ആ മുടിക്കെന്തോ ഔഷധ ഗുണമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ മൂത്രവും കാഷ്ടവും വരെ ദിവ്യമുണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. ആയിഷയുടെ ജോലിക്കാരി രവിയുടെ മൂത്രം എടുത്ത് കുടിച്ചെന്ന് പറയുന്ന മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. ഇതിനാധാരമായിട്ടുള്ള ഹദീസുകളും അദ്ദേഹം ഉദ്ധരിച്ചു. മനുഷ്യന്റെ മൂത്രവും മലത്തിനും വരെ ഔഷധ ഗുണമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന 6-ാം നൂറ്റാണ്ടിന് മുമ്പാണോ, 6-ാം നൂറ്റാണ്ടിലാണോ, ഇവർ എന്ത് തരത്തിലുള്ള സംസ്കാരമാണ് ഈ ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതിനെ എങ്ങനെയാണ് ഇവർ ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഉസ്താദുമാർക്ക് മാത്രമല്ല, ഭക്ഷണത്തിൽ മന്ത്രിച്ച് തുപ്പാൻ അവകാശം നൽകിയിട്ടുള്ളത് ഹോട്ടലുകൾക്കും ഉണ്ട്. ഹോട്ടലുകളിലൊക്കെ തയ്യാറാക്കുന്ന ഭക്ഷണം ഹലാലാക്കാൻ അവർക്കും പ്രത്യേകമായിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ തുപ്പുക, പല്ല് തേക്കാത്ത പാചകക്കാരൻ മന്ത്രമോദി തുപ്പുന്നത് കൊണ്ടാണ് അതിന്റെ ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാകുന്നതെന്നാണ് ഒരു സലഫി പറഞ്ഞത്. ഇവര് വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന് പറയുന്നില്ല, വിവരത്തിന്റെ കുറവാണ്. വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ നല്ല എൻ്റർലി ഡിഫറൻ്റ് ആണ് രണ്ടും. അതുകൊണ്ട് ഇസ്ലാമികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല, ഇവർക്കെതിരെ ഒരു പ്രതികരണവും സമൂഹത്തിൽ നിന്നുണ്ടാകില്ല. എന്നെപ്പോലെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രം പ്രതികരിക്കുമെന്നുള്ളതല്ലാതെ അതും അവർ ബലിയാടുകളായി മാറുകയും ചെയ്യും. ഈസി ബിരിയാണി, വൃത്തിഹീനമായ ഭക്ഷണം ഹലാലിൻ്റെ പേരിൽ മലയാളികൾ കഴിക്കേണ്ടതുണ്ടോ? തീരുമാനമെടുക്കാനുള്ള അധികാരം നമുക്കാണുള്ളത്. വളരെ കുറേ നാളുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണിത്. പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഹലാൽ ബോർഡുകൾ കാണാം. ദേശീയപാതയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ ഹോട്ടലുകളിൽ കച്ചവടം ഇടിഞ്ഞു, അതോടുകൂടി ഹലാൽ ബോർഡുകൾ നീക്കം ചെയ്തു തുടങ്ങി. ഇതൊരു തുടക്കമാണ്. ഗോത്രവർഗ പാരമ്പര്യം അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ മോചിതരാകണം. ഇതിൻ്റെയൊക്കെ എന്തോ ഇവർ പറയുന്നത് മതവിശ്വാസത്തിൻ്റെ പേരിൽ, അന്ധമായ മതവിശ്വാസത്തിൻ്റെ പേരിൽ, 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര വിശ്വാസത്തിൻ്റെ പേരിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലയിലേക്ക് ഇത് വെച്ച് കെട്ടിത്തരുമ്പോൾ നമുക്ക് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് നമുക്കുള്ളതാണ്, അതിൻ്റെ സ്വാതന്ത്ര്യം നമുക്കാണ്. ഇത് ചെറുത്ത് നിൽക്കണോ വേണ്ടേ, അതോ ഇത് പ്രോത്സാഹിപ്പിക്കണോ, അതോ മൗനികളായിരിക്കണോ എന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഹലാൽ ബോർഡുള്ള ഹോട്ടലുകൾ ബഹിഷ്കരിക്കണോ? സാമാന്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യരെങ്കിലും ഇതിനോട് പ്രതികരിക്കണം. മുസ്ലിങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നു എന്നല്ല ഇത്തരം വസ്തുതകളൊക്കെ തുറന്നു പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത്. മതനിഷ്ഠയോടുകൂടി 5 നേരം നമസ്കരിക്കുകയോ കച്ചവടം നടത്തുകയോ ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. ഹദീസിന്റെ പേരിൽ നബി ഏതോ കാലത്ത് തുപ്പി തൂറി എന്നുള്ള പേരിൽ ഇന്നും സാംക്രമിക രോഗങ്ങൾ പടർത്തുന്ന ഈ ഭ്രാന്ത് മതവിശ്വാസമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഉയരുന്ന പരിവർത്തനം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഖത്തറിലും കേരളത്തിലും മാത്രം ഇത് എത്തുന്നില്ല, ഇറാനിലും എത്തുന്നില്ല. സൗദി അറേബ്യയിലെ രാജകൊട്ടാരത്തിൽ വരെ മാറ്റം വന്നു. അതിനകത്ത് വരെ രാജാവിൻ്റെ മകള് ഭർത്താവിൻ്റെ തൊലാക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തി. അവരൊക്കെ ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടിയെ വളർത്തി തുടങ്ങി. സ്വതന്ത്രമായ സഞ്ചാരം, ഡ്രൈവിംഗ്, ഫാഷൻ ഷോ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള രൂപത്തിൽ വിദ്യാഭ്യാസം ചെയ്യുക, ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുക, അതിനൊക്കെയുള്ള അഭിരുചിക്ക് അനുസരിച്ചിട്ട് അവരൊക്കെ സ്വാതന്ത്ര്യം നേടി മനുഷ്യരായി മാനവികതയിലേക്ക് കുതിക്കുന്നു. ഭക്ഷണത്തിന് തുപ്പി രോഗമുണ്ടാക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ഭൂമി ഉരുണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നത് പോലെയുള്ള മദ്രസാ വിദ്യാഭ്യാസത്തിന്, ഉരുണ്ട ഭൂമിയെ പരത്തുന്ന മദ്രസാ വിദ്യാഭ്യാസത്തിനൊക്കെ മാറ്റമുണ്ടാകണം. മുത്തലാഖ്, ബഹുഭാര്യത്വം, മുത്തവിവാഹം, എന്ത് ശാസ്ത്ര അടിത്തറയാണ് ഇവരിതിനൊക്കെ നൽകുന്നത്? ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്നറിയാമോ? ഒരു പാകിസ്ഥാൻ കാനഡയിലെത്തിയതാണ് അയാള്. മറ്റേ ഫുഡ് കൊണ്ടുവരുന്ന, എന്താ പറയുക, ഓൺലൈൻ ഫുഡ് കൊണ്ടുവരുന്ന ആളില്ലേ കസ്റ്റമർ, അയാൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുക്കുക. പിന്നെ ഇവിടെ എന്തോ പറയും, ഈ സ്വിഗ്ഗിയൊക്കെ പോലെയുള്ള സംവിധാനമാണ്. ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഫുഡ് കൊണ്ടുവരുന്നു, അതിൻ്റെ പുറത്തു നിന്ന് കക്ഷി ഒരു ലേശം ഒന്ന് തുപ്പിയ ജ്യൂസിലേക്ക് ഇട്ടു. പിന്നീട് എന്താ സംഭവിച്ചത് നിങ്ങൾ തന്നെ കണ്ട, കാണിക്കാൻ പാടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പ്രശ്നം ഉണ്ടാകും, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ്റെ സ്ട്രൈക്കൊക്കെ വരും, എന്നാലും ഞാനത് കാണിക്കാം. അതായത് അയാൾ തുടക്കം തന്നെ അത് കണ്ടു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ ഡ്രിങ്കിൽ നിങ്ങൾ തുപ്പിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊടുക്കുന്നത്. നോക്കിയോ, കാര്യം നടക്കൊണ്ടുവരുവാണ്. ആ അയാളെ സി സി ക്യാമറ ഇടുക, തുപ്പി അടച്ചു വെച്ച് കൊണ്ടുവന്നു. അയാളെ സമയത്ത് ക്യാമറ ശ്രദ്ധിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു.
സ്റ്റിക്കറുകളൊക്കെ ഇട്ടാണ് ഈ ചെയ്യുന്നത്. എന്ത് കിട്ടും എന്തോ, നമ്മുടെ തുപ്പലൊക്കെ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുമ്പോഴും കുടിപ്പിക്കുമ്പോഴും ഒക്കെ എന്ത് മനസമാധാനമാണ് ഈ മാനസിക രോഗികൾക്ക് കിട്ടുന്നതെന്ന് അറിയില്ല. എന്തോ ഒരു സുഖം അവർക്ക് കിട്ടുന്നുണ്ട് എന്തായിരുന്നാലും. Your kids are in your car, so you spit in my drink for my kids, right? Should I come spit in your kid's water bottle? Yes, I bring other two. Should I spit in your kid's water bottle? So sorry, sir. Then, I'm so sorry. So should my son drink this, or you should drink it? You drink it right now. You drink it, take that seal off, and you're going to drink your spit. Okay, give me my drink. I want you to drink that right now. Okay? Drink it. Drink it. You don't drink what? Fruit juice? Or you don't drink your own spit? So drink it. No, drink it now. You spit my drink, right? So drink it. That's your spit in there. You broke the seal. Yeah, you broke the seal. I have it on camera. You broke the seal and you spit my drink, right? I have it on camera. My car records. My phone records. Everything records. Don't act like you didn't do it. I have you on camera. Sir, I'm so sorry. Drink your spit. So sorry, sir. Okay? Shame on you. Shame on you. ഇത്രയും സമയമേ ആയിട്ടുള്ളൂ അവർ സംസാരിച്ചിട്ട്. അതിൻ്റെ ട്വിസ്റ്റ് നോക്കിക്കോ. അയാൾ അവർ വന്നപ്പോഴേ കണ്ടു, പ്രതികരിച്ചു. Okay? Don't spit in my kid's drink. You never come to my house again. You understand? Okay. Don't ever come to my house again. Get the fuck out of here. Yeah. Wait. You wait. ഇത്രയും സമയമേ ആയിട്ടുള്ളൂ. ആരാ വന്നേ നോക്കിയ പുറകില്? പോലീസ് എത്തി. നോക്കുമ്പോ ഇത്രക്കിത്ര സമയമേ ആയിട്ടുള്ളൂ. ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം കൃത്യമായി മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നു. പാകിസ്ഥാനി കാക്കയാണ്. എവിടെ ചെന്നാലും ഇവർ ഇവരുടെ കൾച്ചർ മറക്കില്ല. കാനഡയിൽ ചെന്നതാ ഓൺലൈൻ ഫുഡ് സർവീസ് ചെയ്യുന്ന, അവിടെയാണ് ജോലി കിട്ടിയത്. അപ്പോഴാണ് ജ്യൂസ് ഗ്ലാസിൻ്റെ സീല് പൊട്ടിച്ച് തുപ്പുവാണ്. എന്താണ് ഇവർക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ? സായിപ്പ് അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. സായിപ്പ് പറഞ്ഞു, എൻ്റെ വീട് മുഴുവനും ക്യാമറയുണ്ട്, എൻ്റെ കാറിൽ ക്യാമറയുണ്ട്, റെക്കോർഡാണ്. എന്താ വിചാരിച്ചത്? ഇതുപോലെ ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കാൻ തയ്യാറായാൽ ഒരു പരിധിവരെ ഇവരും നാട്ടങ്ങും ഒതുങ്ങും. നന്ദി.